കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളൊക്കെ ഇങ്ങനെ മൊത്തം ഒന്ന് പഠിച്ചു വരികയായിരുന്നു ആ പിറവം മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടിൽ കണ്ടപ്പോൾ പഠിച്ച ഞാനൊക്കെ ബി ജെ പി കാരനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്തു പോയിരുന്നു അത്ര നാണക്കേട് പുറത്ത് പറയാൻ പറ്റില്ല ആകെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി നാല് വോട്ടാണ് പിറവത്തെ പത്തിനാലാം ഡിവിഷനിലുണ്ടായിരുന്നത് പിറവം മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പിറവം മുനിസിപ്പാലിറ്റിക്കകത്ത് ഇരുപത്തിയേഴ് ഡിവിഷനുകളാണ് മൊത്തം ഉള്ളത് ആ മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവർക്ക് പതിമൂന്ന് കൗൺസിലർമാരാണുള്ളത് ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ അവരേതാണ് പതിമൂന്ന് കൗൺസിലർമാർ തന്നെ യു ഡി എഫിനും ഉണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു പതിമൂന്ന് പതിമൂന്ന് എന്ന് നിൽക്കുന്നു ഒരു സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ ഉപതെരഞ്ഞെടുപ്പ് മുനിസിപ്പാലിറ്റി ഭരണസമിതിയെ ഭരണത്തെപ്പോലും സ്വാധീനിക്കാവുന്ന ഒന്നായിരുന്നു യു ഡി എഫിൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ യു ഡി എഫിന് നഗരസഭാ ഭരണവും കൂടി കൈയാളാൻ പറ്റുന്ന ഒരു സ്ഥിതി സി പി എം പക്ഷേ ഇടതു ജനാധിപത്യ മുന്നണി സി പി എം അവിടെ ആ പിന്നെ വാർഡിൽ വിജയിച്ചു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി നാല് വോട്ടുകൾ പോൾ ചെയ്ത ആകെ വോട്ടർമാരുണ്ട് അതിൽ തൊള്ളായിരത്തി എൺപത്തി എട്ട് വോട്ടുകളാണ് പോൾ ചെയ്തത് തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അഞ്ഞൂറ്റി നാല് നാല് വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും മുമ്പ് നഗരസഭ പ്രതിപക്ഷ നേതാവുമായിരുന്ന ഡോക്ടർ അജേഷ് മനോഹറിന് ലഭിച്ചു നാനൂറ്റി അമ്പത് വോട്ടുകളോളം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കും ലഭിച്ചു ബി ജെ പിക്ക് സംസ്ഥാന നേതാക്കന്മാർ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തിയ ഇവിടെ കിട്ടിയ വോട്ട് ആറ് വോട്ട് ആലോചിച്ച് നോക്കണം സ്ഥാനാർത്ഥിയുടെ വോട്ട് സ്ഥാനാർത്ഥിയുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ വോട്ട് സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ മക്കളുടെയും വോട്ടല്ലാതെ സ്ഥാനാർത്ഥിക്ക് കസിൻസിൻ്റെ വോട്ടോ സ്ഥാനാർത്ഥിയുടെ സഹോദരങ്ങളുടെ വോട്ടോ പോലും കിട്ടിയിട്ടില്ല നടത്തണം സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ വോട്ടറാണ് ആലോചിച്ച് നോക്കി എവിടെ എത്തി നിൽക്കണമെന്നുള്ളത് അതായത് ഒരു ശതമാനം വോട്ട് പോലും ഇല്ല ഒരു ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരത്തി എൺപത്തി എട്ടാവുമ്പോൾ പത്ത് വോട്ട് വേണമല്ലോ ഒമ്പതേ ദശാംശം എട്ട് ഒരു നൂറ്റി അറുപത് ആളുകൾ വോട്ട് ചെയ്യുമ്പം ഒരാളാണ് ഇവർക്ക് വോട്ട് ചെയ്തത് നൂറ്റി അമ്പതാൾ വോട്ട് ചെയ്യുമ്പോൾ ഒരാൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു ദശാംശം അഞ്ച് അര ശതമാനത്തിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ദശാംശം ആറ് ശതമാനമാണ് അവർക്ക് വോട്ട് കിട്ടിയത് നൂറ്റി അമ്പത് ആളുകൾ മൊത്തത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടറാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞപ്പെടത്ത് നിൽക്കുന്നു എത്ര വലിയൊരു നാണക്കേടിലേക്ക് ഒരു ദേശീയ പാർട്ടി പോവുക രാജ്യം ഭരിക്കുന്ന പാർട്ടി പോവുക സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രിയുണ്ട് രാജ്യസഭാംഗങ്ങളിൽ രണ്ട് മൂന്നണ്ണുണ്ട് അവർക്ക് പിന്നെ അരഡസ് എൻ സംസ്ഥാന സെക്രട്ടറിമാരുണ്ട് ജനറൽ സെക്രട്ടറിമാരുണ്ട് വൈസ് പ്രസിഡൻ്റുമാരുണ്ട് അഴിച്ചുപോണി ഇപ്പോൾ നടത്തിയതാണ് കാണാൻ കൊള്ളാവുന്ന രണ്ട് മണ്ഡലത്തിലൊക്കെ ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് മത്സരിച്ച ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് സംഭവം ബീഫ് കറിയോ ഉള്ളിക്കറിയാക്കി മാറ്റുന്ന മന്ത്രികനാണ് എന്നുണ്ടെങ്കിലും ശബരിമലയിൽ പോയിട്ട് ഇരുമടിക്കുട്ടൊക്കെ വലിച്ചെറിയാൻ ധൈര്യം കാണിച്ച ആളാണ് സാധാരണ ഒറ്റ ഭക്തനും ചെയ്യാത്ത ധൈര്യമാണത് കാരണം അയ്യപ്പൻ്റെ കോപം ഉണ്ടാവും പക്ഷേ ഇരുമുടിക്കുട്ട് തലേനിർത്തു വലിച്ചെറിഞ്ഞിട്ട് വലിയ നാടകം കളിച്ച ആളാണ് അപ്പോൾ അത്ര ധൈര്യം ദൈവത്തെ വെല്ലുവിളിക്കാൻ വേറെ ധൈര്യമുള്ള ആളാണ് അങ്ങനെ ധൈര്യമുള്ള ആൾക്കാരൊക്കെ വിശ്വാസികളുടെ എണ്ണത്തിൽ വളരെ കുറവാണ് എന്തായിരുന്നാലും പിറവത്ത് മാത്രമല്ലേ തിരിച്ചടി ഉണ്ടായത് കൊച്ചിയിലെ കൊച്ചി നഗരസഭയിലേക്ക് നടന്ന കോർപ്പറേഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഗാന്ധിനഗർ ഡിവിഷനിൽ അവിടുത്തെ മുമ്പ് കൗൺസിലറായിരുന്ന ശിവൻ മത്സ പിന്നെ മരിച്ച ഒഴിവിൽ ഇടതുപുരണി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു ശിവനെയാണ് നടത്തിയത് അവിടെ കഴിഞ്ഞ തവണത്തേനേക്കാളും വോട്ട് മൂന്നിരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന അതിരറ്റ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു നമ്മുടെ കോപാലകൃഷ്ണനും എ എൻ രാധാകൃഷ്ണനും കെ സുധ സുരേന്ദ്രനും ഉൾപ്പെടെ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരവിടെ പ്രചാരണത്തിന് വന്നതാണ് എൻ്റെ അവകാശം എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയതാണ് കഴിഞ്ഞ തവണ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഡിവിഷനിൽ കിട്ടിയത് മൂന്നരട്ടായിട്ട് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അത് പറ്റിയില്ല എന്നത് പോട്ടെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളായിട്ട് കുറഞ്ഞു ആലോചിച്ച് നോക്കണം ഇരുന്നൂറ്റി രണ്ട് വോട്ടുകൾ കുറഞ്ഞു നിലവിലുള്ളതെന്ന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിൻ്റെ പകുതി വോട്ട് ഇത്തവണ കിട്ടിയില്ല അമ്പത് ശതമാനത്തിന് താഴെയായിട്ട് കുറഞ്ഞു മൂന്നരട്ടായിട്ട് വർദ്ധിപ്പിക്കാൻ പോയവരാ എന്തായാലും ഇവരെ ഈ പരിപാടി എവിടെ അവതരിപ്പിച്ചാലും പൊളിഞ്ഞു പോവുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ബി ജെ പി പ്രതിരോധ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ ഒരു തുരുത്തായിട്ട് കേരളം വീണ്ടും 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 മാറിക്കൊണ്ടിരിക്കുകയാണ് കയ്യിലുണ്ടായിരുന്ന നേമ സീറ്റ് അവർക്ക് പോയി അവർക്ക് കഴിഞ്ഞ തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കിട്ടിയിരുന്ന വോട്ടുകൾ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ബി ജെ പിയിൽ നിന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും അവരുടെ അനുഭാവികൾ ഒഴിഞ്ഞു പോകുന്നതല്ലാതെ ഒരാളെപ്പോലും പുതുതായിട്ട് ആകർഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒരു രാഷ്ട്രീയം അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അവർക്ക് ഇടപെടാൻ കഴിയുന്നില്ല അവരിപ്പോഴും പശുവിൻ്റെ ചാണകവും പശുവിൻ്റെ മൂത്രമൊക്കെ ആണവരുടെ ഇഷ്ടവിഷയങ്ങൾ അത് കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പുറമെ അതിൽ ഗവേഷണം നടത്തിക്കൊണ്ട് നാട്ടുകാരുടെ സമയം കൂടെ മെനക്കെടുത്തുന്നതിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ വിരുദ്ധ വോട്ടുകളായി മാറിയത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും